നമസ്കാരം. ഭയങ്കര വെയിലടിക്കുന്നുണ്ട്. എടാ, നമ്മൾ കുറേ ആയി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ലേ? അപ്പൊ ഇന്ന് നമ്മള് ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു NMC വ്യൂഫൈൻഡർ. ദിസ് ഈസ് നാഫ്. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇവിടെ വന്ന യു എയിൽ വന്ന കുറെ മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചത്, ട്രാഫിക് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. നമ്മൾ പോകുന്നതിനും കൂടുതൽ ഇപ്പം ട്രാഫിക് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഏത് സമയത്തും നമ്മൾ ദുബായ് സൈഡൊക്കെ പോകുമ്പോൾ നല്ല ട്രാഫിക് കാണുന്നുണ്ട്. അത് ഒരു പോസിറ്റീവ് സൈനാണ്. ബിസിനസ്സുകൾ വർദ്ധിക്കട്ടെ, ട്രാഫിക്കുകൾ കൂടട്ടെ, അതൊക്കെ നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ വേറൊന്ന് കണ്ടത്, ആൾക്കാരൊക്കെ ഭയങ്കര ബിസിയായി ഓടിത്തുടങ്ങി. കുറച്ച് മുമ്പ് വരെ ആൾക്കാർ അത്ര ബിസിയായിട്ട് കാണാറില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫങ്ഷന് വിളിച്ചു കഴിഞ്ഞാലും ഒക്കെ എല്ലാവരും ഫ്രീ ആയിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ആളുകൾ വീണ്ടും തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എക്കണോമിക്കലി നോക്കുമ്പോൾ നല്ല കാര്യങ്ങളാണ്. സോ നമ്മളിന്ന് കുറച്ച് വീഡിയോസുകൾ ചെയ്യുന്നുണ്ട്, കുറച്ച് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം കേട്ടോ, വഴിയെ കാണാം. സോ പിന്നെ നാട്ടിൽ പോയിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് മിസ് ചെയ്ത ഒരു സ്ഥലം പാലക്കാടാണ്. പാലക്കാട് വിസിറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇനി അടുത്ത തവണ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ പാലക്കാടും കൂടി ഉണ്ടാവും. ഒന്ന് പുറത്തു പോയി വരുമ്പോഴേക്കും വീട്ടിലുണ്ടായ മാറ്റം കണ്ടു. ഇത്ര വലിയ കലാകാരന്മാർ നമ്മൾ വീട്ടിലുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തോളൂ. ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിട്ടല്ലേ കണ്ടില്ലേ പെയിൻറ്റിങ്. ഞാനൊന്നും തല കുത്തി നിന്നാൽ പോലും ഇങ്ങനൊരു ക്രിയേറ്റിവിറ്റി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു ഷോട്ടോ. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഷാർജയിലുള്ള സഫാരി മാളിലാണ്. സഫാരി മാളിൽ നിന്ന് ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് നിൽക്കുന്ന സമയത്താണ് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ 80s and 90s കാണുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് പഴയ നൊസ്റ്റാൾജിക് ഫീൽ അടിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ മിഠായികൾ, നമ്മുടെ നാട്ടിൽ കാണുന്ന അല്ലെങ്കിൽ നാട്ടിൻ പുറത്ത് മുമ്പ് കണ്ടിട്ടുള്ള പല കാര്യങ്ങൾ ഇവിടെ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി. നല്ല രസമുണ്ടായിരുന്നു. അത് നിങ്ങളിലെത്തിക്കാന്ന് തോന്നി. ായിരിക്കും ഇതാണ് ഷാർജയിലെ ക്ലോക്ക് ഗ്രൗണ്ട് പൊട്ട്. മിക്ക സിറ്റികളും ഒരു ക്ലോക്ക് ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ക്ലോക്ക് ടവറൊക്കെ ഉണ്ടാകാറുണ്ട്. ഷാർജയുടെ ക്ലോക്ക് ഗ്രൗണ്ട് പൊട്ട് ഇതാണ്. സോ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു NMC ഹോസ്പിറ്റൽ ഉണ്ട്. പലരും ചോദിക്കാറുണ്ട് NMC വ്യൂഫൈൻഡർ എന്നുള്ള ചാനല് നിങ്ങൾ NMCയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ NMC ഹോസ്പിറ്റലായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഇന്ന് വരെ NMC ഹോസ്പിറ്റലായിട്ട് ഒരു ബന്ധമില്ല. NMCയിലല്ല വർക്ക് ചെയ്യുന്നത്. NMC എന്നുള്ളത് നമ്മുടെ നെയിമിൻ്റെ ഷോർട്ട് നെയിമായിട്ട് വെച്ചാണ്. അതുകൊണ്ടാണ് NMC വ്യൂഫൈൻഡർ എന്ന ഈ ചാനലിന് പേരിടാൻ കാരണം. സോ NMC ആയിട്ട് നമുക്കൊരു ബന്ധമില്ല കേട്ടോ, NMC ഹോസ്പിറ്റലായിട്ടൊരു ബന്ധമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പോണ്ടിച്ചേരിയിൽ പോയപ്പോൾ നമ്മൾ മിസ് ചെയ്ത മറ്റൊരു കാര്യമുണ്ട്, ബൺ പൊറോട്ട. നമ്മുടെ ഹൃദയം സിനിമ ഇറങ്ങിയതിന് ശേഷം ബൺ പൊറോട്ട അന്വേഷിച്ച് കുറേ സ്ഥലത്ത് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പോണ്ടിച്ചേരിയിൽ പോയപ്പോൾ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോയപ്പോൾ ബൺ പൊറോട്ട കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല. ഇനി ദുബായിലെവിടെയെങ്കിലും അല്ലെങ്കിൽ UAE ബൺ പൊറോട്ട കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് മെസ്സേജ് ചെയ്യണം. നമ്മൾ തീർച്ചയായിട്ടും അവിടെ പോയിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. നല്ല കല്ലിൽ ചുട്ട ബീഫ് ഇവിടെ കിട്ടുന്നറിഞ്ഞിട്ട് വന്നതാണ്.
കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റ് അബുദാബി. അപ്പോൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞിപ്പോൾ നമ്മൾ അബുദാബിയിലെത്തിയിട്ടുണ്ട്. കല്ലിൽ ചുട്ട ബീഫ് അതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. അതിൻ്റെ കൂടെ കഴിക്കാൻ മറ്റുള്ള പലതും വാങ്ങിക്കുന്നുണ്ടെങ്കിലും നമ്മൾ മെയിനായിട്ട് വന്നിട്ടുള്ളത് കല്ലിൽ ചുട്ട ബീഫ് കഴിക്കാനാണ്. നമുക്ക് നോക്കാം ഇവിടുത്തെ കല്ലിൽ ചുട്ട ബീഫ് എങ്ങനെയുണ്ട്, മറ്റു വിശേഷങ്ങളൊക്കെ കാണാം. കോഴിക്കോട് സ്റ്റാറിൽ നിന്ന് NMC Viewfinder. ഈ റെസ്റ്റോറൻറ്റ് ഇവിടെ ഓപ്പണായിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ, ഏതാനും ഒരു മാസം ഇങ്ങനെ ആയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടത്. അത് മിക്ക റെസ്റ്റോറൻറ്റ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത് നല്ല അഭിപ്രായമായിരുന്നു, നല്ല തിരക്കുമായിരുന്നു ഇവിടെ. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇതുവരെ എത്തിയില്ല, അതിനായിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. ഇതാണ് നമ്മുടെ ഐറ്റം, കല്ലിൽ ചുട്ട ബീഫ്. ബീഫ് സ്റ്റേക്കാണ്, അതായത് നമ്മുടെ കല്ല് നല്ല ചൂടാക്കിയിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. ചോദിച്ചപ്പോൾ ഒരു 400 ഡിഗ്രി ചൂട് ആ കല്ലിനകത്തുണ്ട്. അപ്പോൾ ജസ്റ്റ് കുറച്ച് നേരം വെച്ചാൽ തന്നെ ഈ ബീഫൊക്കെ വെന്ത് തരും. സോ ഇവിടുന്ന് തന്നെ അവർ ലൈവായിട്ട് ടേബിളിന് മുകളിൽ കുക്ക് ചെയ്തിട്ട് നമുക്ക് തരുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പല റെസ്റ്റോറൻറ്റിലും കണ്ടിട്ടുണ്ടാവും ബീഫ് സ്റ്റേക്ക്. ഇപ്പം സുലഭമായിട്ട് പല റെസ്റ്റോറൻറ്റുകളിലുണ്ട്, ഈവൻ മലയാളി റെസ്റ്റോറൻറ്റുകളിലടക്കം. അപ്പോൾ നമുക്ക് ബീഫ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ സ്റ്റേക്ക് ഉണ്ടാക്കുന്ന പീസിന് പ്രത്യേക ഗ്രേഡും അതുപോലെ തന്നെ ബീഫിൻ്റെ പ്രത്യേക പോർഷൻസിലുള്ള മീറ്റൊക്കെയാണ് യൂസ് ചെയ്യാറ്. അതിന് ഷെഫിൻ്റെ ഭാഷയിൽ പല ഗ്രേഡുകളും അതുപോലെ തന്നെ പല പൊസിഷൻ അല്ലെങ്കിൽ പല പാർട്സിൽ നിന്ന് എടുക്കുന്ന മീറ്റുകളാണ് യൂസ് ചെയ്യുക. അതിന് ചെറിയൊരു ചാർട്ട് മുകളിൽ കൊടുക്കാം, പിന്നെ ആധികാരികമായിട്ട് പറയാൻ നമ്മളാളല്ല, നമ്മളിത് കഴിച്ച് പരിചയമല്ലുള്ളൂ. പിന്നെ പുറത്തുനിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന വലിയ വില കൂടിയ സ്റ്റേക്ക് പീസുകളും സ്റ്റേക്കിൻ്റെ ബീഫ് അതുപോലെ തന്നെ മറ്റുള്ള മീറ്റുകളുടെ സ്റ്റേക്കിൻ്റെ പീസുകളും ഇപ്പോൾ മാർക്കറ്റിൽ സുലഭമായിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്കറിയാം ദുബായിലൊക്കെ 600 തരംസിൻ്റെ സ്റ്റേക്ക് വിൽക്കുന്ന റെസ്റ്റോറൻറ്റുകളൊക്കെയാണ്. അപ്പോൾ അവിടേക്ക് യൂസ് ചെയ്യുന്നത് പുറത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന വളരെ ഹൈ ഗ്രേഡ് ആയിട്ടുള്ള മീറ്റുകളായിരിക്കും. അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റേക്ക് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മലയാളികളായതുകൊണ്ട് കൂടുതൽ കുക്കായി കഴിഞ്ഞാലാണ് കഴിക്കാൻ താല്പര്യം ഉണ്ടാവുക മീറ്റൊക്കെ. പക്ഷേ സ്റ്റേക്ക് എപ്പോഴും നമ്മൾ ഒരു മിഡിൽ കുക്കാകുമ്പോഴാണ് കഴിക്കേണ്ടത്, ഇല്ലെങ്കിൽ അത് ഭയങ്കര ഒരു റബ്ബറി എഫക്റ്റ് ആയിരിക്കും അതിനുണ്ടാവുക, ഭയങ്കര ചൂവി ആയിരിക്കും. അപ്പോൾ മിഡിൽ കുക്കാണ് ഈ സ്റ്റേക്കിൻ്റെ ഏറ്റവും നല്ല ഒരു പരുവെന്ന് പറയുന്നത്. നമ്മളിപ്പം കുറച്ച് നല്ലോണം കുക്കായിട്ട് നല്ലതായി കഴിച്ചു തുടങ്ങാം. ഇതിൻ്റെ ബീഫിൻ്റെ മിക്കവാറും മാരിനേറ്റ് ചെയ്യുന്നത് പെപ്പറും സോൾട്ടും വെച്ചിട്ട് മാത്രമാണ്, പിന്നെ ഇതിലും അതുപോലെ തന്നെയാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. തൊട്ടടുത്ത് തന്നെ ഡിപ്പ് ചെയ്യുന്ന കുറച്ച് സോസുകൾ അവർ തന്നിട്ടുണ്ട്, അതായത് സ്പൈസി ആയിട്ടുള്ളൊരു സോസ് ഉണ്ട്, പിന്നെ നമ്മുടെ നോർമൽ ബിബിക്യു സോസ് ഉണ്ട്. അത് ഭയങ്കര എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ബിബിക്യു സോസ്. സോ അതൊക്കെ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മളിത് കഴിക്കാൻ പോകുന്നത്. ഭയങ്കരമായിട്ട് എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഇത് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല, കാരണം ഇത് ഭയങ്കര സ്പൈസി ആയിട്ടുള്ളൊരു സാധനം തന്നെ. പിന്നെ നമുക്ക് ആ സോസിൽ മുക്കിയിട്ട് കുറച്ച് സ്പൈസി ആക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് കഴിച്ചപ്പോഴും ടേസ്റ്റൊക്കെ ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബജറ്റഡ് സെറ്റപ്പിൽ നിങ്ങൾ കുറച്ച് സ്റ്റേക്ക് കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വിട്ടാൽ മതി. പോർഷനിൽ ഒരു 50 റുപ്യയ്ക്കുള്ളിൽ ചാർജ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പോയപ്പോൾ അപ്പോഴേ അത്രയായിരുന്നു, ഇനി അതിന് കൂടുതൽ ചാർജ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. പോയ സമയത്ത് ഇതായിരുന്നു ചാർജ്. പിന്നെ മറ്റ് കുറേ നല്ല ഡിഷുകളും ഉണ്ട്, കോഴിക്കോടൻ ഡിഷുകളും പത്തിരിയും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഈ റെസ്റ്റോറൻറ്റുണ്ട്. നമുക്കത് താല്പര്യമുണ്ടെങ്കിൽ കഴിക്കാം. പക്ഷേ നമ്മൾ മെയിനായിട്ട് കഴിക്കാൻ വന്നത് കരിച്ചിട്ട ബീഫ് എന്നതായതുകൊണ്ട്
നമ്മൾ ഇതിൻ്റെ മാത്രം വീഡിയോ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ വ്യത്യസ്തമായ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം. പിന്നെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇടയ്ക്ക് കാണാം. തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സ്റ്റേക്കൊക്കെ കൊള്ളാം, അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോയിട്ട് കിടന്നിറങ്ങട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. സോ ബൈ ഫ്രം NMC വ്യൂഫൈൻഡർ, ദിസ് ഈസ് നൗഫൽ. ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻസ്റ്റ FB പേജൊക്കെ ലൈക്ക് ചെയ്യണം. NMC വ്യൂഫൈൻഡർ തന്നെയാണ് പേര്. അധികം കൊടുക്കണം.